ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ സഹല പരപ്പൻ. ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി IGNTU അമർകന്ത്, അതായത് മധ്യപ്രദേശ്, ഇപ്പം PG ജേർണലിസം ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പുറത്തു പോയി പഠിക്കണം അല്ലെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളായിരിക്കും. പക്ഷേ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾ മനസ്സ് കടന്ന് ഇങ്ങനെ കളിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് CU CET ഇപ്പം CU ET ആയി മാറും കൂടെ ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ. അപ്പം നമ്മുടെ 2022 ഇതിന് മുന്നിലെ വർഷം മുഴുവൻ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് CU CET എക്സാം വഴിയും ചില യൂണിവേഴ്സിറ്റികളിൽ JNU, ജാമിയ മില്യ, പോണ്ടിച്ചേരി, ഇപ്പം ഞാൻ പഠിക്കുന്ന IGNTU ഇതുപോലെ ചില യൂണിവേഴ്സിറ്റികളിലേക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പ്രത്യേക എൻട്രൻസ് എക്സാം വഴിയും മറ്റുമൊക്കെ ആയിരുന്നു നമുക്ക് അഡ്മിഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ മാറിയിട്ട് 2022 എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള അഡ്മിഷൻ CU ET വഴിയാക്കിയിട്ടുണ്ട്. CU ET എന്ന് പറഞ്ഞാൽ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത്, നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 6 ആണ്. അപ്പം കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അപ്പം പുറത്തു പോയി പഠിക്കാൻ നിൽക്കുക ആഗ്രഹമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് www.cuet.samarth.ac.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം അപ്ലൈ ചെയ്യാം. നമ്മൾ ബാക്കി ഡൗട്ടുകളൊക്കെ നമുക്ക് പിന്നെയും ക്ലിയർ ചെയ്യാൻ സമയമുണ്ടല്ലോ, പക്ഷേ അപ്ലൈ ചെയ്യാൻ May 6 വരെ നമുക്ക് സമയമുള്ളൂ. അപ്പം ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ടെൻഷൻ ആയിരിക്കും. പഠിച്ചവനെ പുറത്തൊക്കെ പോയി പഠിക്കാമല്ലേ, എനിക്കിപ്പം എൻട്രൻസ് എക്സാമൊക്കെ എഴുതിയാൽ കിട്ടുമെന്നൊക്കെ പേടിയില്ല ആളുകൾ. ഒന്നും പേടിക്കേണ്ട, ഒരുപാട് പേടിക്കാനൊന്നുമില്ല. ഉള്ള സമയം നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഇതിനെപ്പറ്റി നല്ല ധാരണ വരുത്തിയതിന് ശേഷം ഇതിനും വേണ്ടിയിട്ട് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ഒരു കോൺഫിഡൻസിൽ പോയി എക്സാം അങ്ങ് എഴുതുകയും ചെയ്താൽ നമുക്കൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ എൻട്രൻസ് എന്ന് പറയുന്നത്, എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ജൂലൈയിലാണ് നമ്മുടെ എക്സാം വരുന്നത്. പക്ഷേ ഇതുവരെ ഡേറ്റ് വന്നിട്ടില്ല, വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് വരാൻ മതി. അപ്പം 3 മണിക്കൂറിലെ എക്സാമാണ് നമുക്കുള്ളത്. അതിൽ 3 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും, അതായത് കമ്പ്യൂട്ടറിലായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓപ്ഷൻസ് ഉണ്ടാവും, 1 വേർഡ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 1 വേർഡാണ്. ഓപ്ഷൻസ് ഉണ്ടാവും, നെഗറ്റീവ് മാർക്കും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്നുകൂടെ സൂക്ഷിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ 3 സെക്ഷനിലെ എക്സാം എന്ന് പറയുന്നത്, ഫസ്റ്റ് സെക്ഷനിൽ 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ബേസ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സെക്ഷനിൽ പാർട്ട് 7 നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി മുതലായ 13 ലാംഗ്വേജസുകൾ ഉണ്ടാവും. അതിന് നമുക്ക് 45 മിനിറ്റ് ആണുള്ളത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോറിൻ ലാംഗ്വേജസ് ആയിട്ടില്ലേ, ഫ്രഞ്ച്, അറബി മുതലായ 19 ലാംഗ്വേജസിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ 40 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്തണം. 45 മിനിറ്റ് ആയിരിക്കും നമുക്ക് ഇതിനും വേണ്ടിയിട്ട് ഉണ്ടാവുക. ഇതിൽ 2 ലാംഗ്വേജ് ബേസ്ഡ് നമുക്കൊരു പാരഗ്രാഫ് തരും. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആൻസർ എടുത്ത് എഴുതുക. അതുപോലെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇനി സെക്ഷൻ 2 നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് നമ്മുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് പല ആളുകളും സയൻസ് റിലേറ്റഡ് വിഷയമായിരിക്കും ചൂസ് ചെയ്യുന്നത്. ചിലവിൽ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിരിക്കും. ചിലവിൽ എന്താ പറയുക, BCOM, അതുപോലെ അതൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത്, ഇപ്പോൾ ഒരു ജേർണലിസം കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരിക NCERT, നമ്മൾ +2 NCERT സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഒരുപാട് ബുക്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി സെക്ഷൻ 3 നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറൽ ടെസ്റ്റാണ്. അതായത് നമ്മുടെ ജനറൽ നോളജ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ബേസിക്സ് ആയിട്ടുള്ള മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ സെക്ഷൻ 3 വരുന്നത്. അപ്പം ചില യൂണിവേഴ്സിറ്റികളിൽ ഇത് മാത്രം നോക്കിയിട്ട്, നമ്മുടെ ഈ ഒരു മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പം ഇത് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പം കൂടുതൽ പേടിക്കാനൊന്നുമില്ല, മാത്സൊക്കെ ബേസിക് ആയിട്ടുള്ള മാത്സും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമ്മൾ +2 പഠിച്ചതും ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും വരിക. പിന്നെ കുറച്ച് പത്രം വായന, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ ഇതിന് 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിൽ 60 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യണം. 60 മിനിറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ. അപ്പൊ എന്തായാലും ഒരുപാട് പേടിക്കാൻ ഒരുപാട് ബേജാറാവൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് ഒന്ന് കോൺഫിഡൻസ് ആയിട്ട് എഴുതിയാലേ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലൊക്കെ തന്നെയുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിനെ പറ്റി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും എന്നറിയാം. അതൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് അതൊക്കെ വരും ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നിക്ക് കിട്ടിയിട്ടുള്ള ഒരു സുവർണാവസരമാണെന്ന് പറയാം. ഒറ്റ എക്സാം എഴുതിയാൽ മതി ഇത്രയും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കായിട്ട് ഒറ്റ എക്സാം. പക്ഷേ ഈ ഒരു എക്സാം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് മിസ്സായാൽ ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ ഡേറ്റ് മെയ് 6 ആണ്. അത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാനുള്ളൊക്കെ നമുക്ക് ഈ ഒരു അക്കാദമിക് ഇയറിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള നമ്മളെ വലിയൊരു ഡ്രീം തന്നെ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കാണാം.